ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഞങ്ങളുടെ പുതിയ വീട്, ഞങ്ങളുടെ ഡ്രീം ഹോം എൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും. ഇതുവരെ നമ്മളുടെ ചാനലിൽ കൂടി നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നത് കുറച്ച് ഡാൻസ് വീഡിയോസ്, കുട്ടികളുടെ അതുപോലെ ചാലഞ്ചസ്, അല്ലെങ്കിൽ നമ്മൾ ചില പ്ലേസസൊക്കെ വിസിറ്റ് ചെയ്തതിൻ്റെയൊക്കെ വീഡിയോസ് ആണ്. എന്നാൽ ഇനി അങ്ങോട്ട് കുറച്ച് വീഡിയോസ് നമ്മളുടെ വീടുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് കാണുന്നത്. അപ്പോൾ നമ്മളുടെ ഡ്രീം പ്രോജക്റ്റിൻ്റെ ആദ്യഘട്ടമായിട്ട് നമ്മൾ ചെയ്തത് കിണറിന് സ്ഥാനം കാണലാണ്. കിണറിന് സ്ഥാനം കണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീടിനൊരു ഡ്രോയിങ് എടുത്തു. ഡ്രോയിങ് വരപ്പിച്ചതിന് ശേഷം നമ്മൾ പഞ്ചായത്തിൽ നിന്നൊക്കെ അതിന് പെർമിറ്റ് വേണം. അപ്പോൾ ആ പെർമിറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ വളരെ അത്യാവശ്യമാണല്ലോ കൺസ്ട്രക്ഷൻ ഘട്ടത്തിൽ. അപ്പോൾ ഇലക്ട്രിസിറ്റിക്ക് അപ്ലൈ ചെയ്ത് അതിൻ്റെ ഇലക്ട്രിസിറ്റി കണക്ഷൻ എല്ലാം കിട്ടി. പിന്നീട് നമ്മൾ വീടിൻ്റെ ഒക്കെ പണികൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്ലോട്ട് നമ്മൾ കംപ്ലീറ്റ് ലെവൽ ചെയ്ത് ആണ് പിന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ വർക്കെല്ലാം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് ചിറ്റക്കാട് ബിൽഡേഴ്സിനെയാണ്. അവിടെ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ മിസ്റ്റർ രാജേഷാണ് എല്ലാ വർക്കും നമ്മളുടെ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ആദ്യമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കിണറിൻ്റെ വർക്കാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ചുള്ള തൊടി നമ്മളുടെ പ്ലോട്ടിൽ തന്നെ വെച്ചാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യിപ്പിച്ചത്. ആ തൊടി ഉപയോഗിച്ച് നമ്മൾ കിണറിൻ്റെ പണിയെല്ലാം കഴിപ്പിച്ചു, വെള്ളം കണ്ടു. കിണറിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വീടിനുള്ള സ്ഥാനം കണ്ടു, കൂടാതെ അതിന് വേണ്ട മെറ്റീരിയൽസൊക്കെ ഇറക്കി തുടങ്ങി. Thank you.
വീടിൻ്റെ സ്ഥാനം കണ്ടതിന് ശേഷം അടുത്തതായിട്ട് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കല്ലിടിയിലാണല്ലോ. അപ്പം മുന്നോട്ട് നിങ്ങൾക്ക് കല്ലിടിലിൻ്റെ വിശേഷങ്ങളും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ പൂജകളും ഒക്കെയാണ് കാണാൻ കഴിയുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ കരുതുന്നുണ്ടാവും ഇതിലെ ഡേറ്റുകൾ നോക്കുമ്പം എല്ലാം 2020-ലാണ് ഈ ചടങ്ങുകളൊക്കെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 2 വർഷക്കാലമായി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട് ഏത് സ്റ്റേജിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് വരും വീഡിയോകളിൽ കാണാൻ കഴിയും. എന്തായാലും വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, എത്രത്തോളമായെന്ന് നിങ്ങൾക്ക് കാണാം. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മളിപ്പം സ്ഥലത്തില്ല, നമ്മൾ സൗദി അറേബ്യയിലാണുള്ളത്. അപ്പം ഇതുവരെയും കോവിഡൊക്കെ ആയതുകൊണ്ട് നാട്ടിൽ പോകാൻ കഴിഞ്ഞില്ല. ഉടനെ തന്നെ നാട്ടിൽ പോകുന്നതായിരിക്കും. പോയിട്ട് വരുന്ന അപ്പോൾ നമ്മുടെ വീട് എവിടം വരെ എത്തി എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂടാതെ നമ്മുടെ ഈ വീടിൻ്റെ ഇതുവരെയുള്ള കൺസ്ട്രക്ഷനിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസൊക്കെ എന്താണ്, അത് ഏത് ബ്രാൻഡിൽപ്പെട്ടതാണ്, അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നമ്മളുടെ പരിമിതമായ അറിവിൽ ഉള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും കൂടിയാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്.
കല്ലേടിയിൽ ചടങ്ങിന് ശേഷം ഫൗണ്ടേഷൻ്റെ വർക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫൗണ്ടേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ബേസ്മെൻറ്റ് തുടങ്ങി. ബേസ്മെൻറ്റ് വർക്ക് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ മണ്ണെല്ലാം ഇട്ട് ഫില്ല് ചെയ്ത് നിരപ്പാക്കിയതിന് ശേഷം ബേസ്മെൻറ്റിന് പുറത്തുകൂടി ഒരു കോൺക്രീറ്റ് കൂടി ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. കൂടാതെ ഈ ബേസ്മെൻറ്റ് കിട്ടുമ്പോൾ തന്നെ, അതായത് ഫൗണ്ടേഷൻ്റെ ടൈമിൽ തന്നെ, നമ്മൾ പില്ലേഴ്സിന് വേണ്ടിയിട്ടുള്ള അത് കമ്പികളും കൂടി വെച്ചിട്ടുണ്ട് അവിടെ. പില്ലേഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും വീഡിയോയിൽ. നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പി മെറ്റ്കോൺ TMT കമ്പികളാണ് നമ്മൾ യൂസ് ചെയ്തത്. കൂടാതെ നമ്മുടെ വീടിൻ്റെ മൊത്തം കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത് ശങ്കർ സിമെൻ്റ് ആണ്. Thank you.
ഇനിയും വീടിൻ്റെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വരും വീഡിയോകളിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഫ്രണ്ട്സ്, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ, എനേബിൾ ദ ബെൽ ഐക്കൺ. ഓൾസോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.